Assalamu alaikum. ബഹുമാനായ അധ്യക്ഷൻ സയ്യിദ് മുബഷിർ തങ്ങൾ, ഉദ്ഘാടകൻ ആദരണീയനായ പി വി അബ്ദുൽ വഹാബ് സാഹിബ് എം പി, പി സുരേന്ദ്രൻ സാർ, അഡ്വക്കേറ്റ് പി എ പൗരൻ, നാസർ ഫൈസി, ഒ പി മഷ്റഫ് തുടങ്ങിയിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ വിഷയം സംബന്ധിച്ച് വളരെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇത്തരം ചർച്ചകളിൽ സാധാരണ നമ്മൾ കേൾക്കുന്ന, അനുഭവിക്കുന്ന ഒരു പൈതൃക ശൈലി, പ്രശ്നങ്ങളെ വളരെ സങ്കീർണമായും ഒരു പരിധിവരെ ഭീതിപ്പെടുത്തുന്ന വിധത്തിൽ അവതരിപ്പിക്കാനാണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ ഈ അവതരണത്തിന് ശേഷം പലപ്പോഴും അതിൻ്റെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഫാഷിസ്റ്റ് വിരുദ്ധ ചർച്ചകളിലും സംവാദങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ അംഗീകരിക്കുന്നതാണ്, അനുഭവിക്കുന്നതാണ്, അതൊരു പ്രത്യേകിച്ചൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധം ദൈനംദിനം നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുതരം വിദ്വേഷത്തിൻ്റെ ഭീതി വിതക്കുന്ന, വലിയ തോതിൽ പരസ്പരം ശത്രുത വളർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ആസൂത്രിതമായ അജണ്ടകളോടുകൂടി മുന്നോട്ട് പോകുന്നു. രാഷ്ട്രീയ മേഖലയിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ചക്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ആരാണ് ഏറ്റവും നല്ല ഫാഷിസ്റ്റ് വിരുദ്ധ ചേരി, അല്ലെങ്കിൽ ചേരിക്ക് നേതൃത്വം കൊടുക്കുന്നവർ എന്ന രീതിയിലുള്ളൊരു മത്സരമാണ് പലപ്പോഴും നടക്കാറുള്ളത്. ആ ചർച്ചകൾക്കിടയിൽ യഥാർത്ഥ ശത്രുവിനെ മറന്നുപോവുകയും ഈ മത്സരം മാത്രം ബാക്കിയാകുന്നൊരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട്. മാത്രമല്ല, അതിനെ പലപ്പോഴും സമീപിക്കുന്ന ശൈലി വലിയ നഷ്ടങ്ങളുണ്ടാക്കുന്ന ഒരു രീതിയും കാണുന്നു എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. 5 വർഷത്തിനകം 3 തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ബാധ്യസ്ഥരാണ്. ഈ 3 തെരഞ്ഞെടുപ്പുകളിൽ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാവുന്ന വിദ്യകളെ കൂടി അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ സമീപിക്കേണ്ടത് എന്നതിൻ്റെ അജണ്ട കൂടി നിർണ്ണയിക്കുന്നത് എന്നത് കാണുമ്പോഴാണ് പലപ്പോഴും ഈ വിഷയത്തിലുള്ള പ്രശ്ന പരിഹാരങ്ങൾ സങ്കീർണമായി പോകുന്നത്. ഏറ്റവും അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവം, ബീഫുമായി ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ടായപ്പോൾ കോളേജ് ക്യാമ്പസുകളിലും തെരുവുകളിലുമൊക്കെ ബീഫ് ഫെസ്റ്റിവലുമായിട്ട് ഒരു വിഭാഗം രംഗത്ത് വന്നു. പ്രത്യേകിച്ച് CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലാണ് വളരെ സജീവമായി ആ വിഷയവുമായിട്ട് മുന്നോട്ട് വന്നത്. മറുഭാഗത്ത് ബീഫ് എന്ന് പറയുമ്പോഴേക്ക് അതൊരു മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേക ഭക്ഷണമാണ് എന്ന രീതിയിലുള്ള ഒരു പ്രചാരണം മറുഭാഗത്ത് നടക്കുന്നുണ്ട്. സത്യത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മാംസത്തിന് പ്രത്യേകമായ മതപരമായ താല്പര്യമോ പരിഗണനയൊന്നും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ബീഫ് ഫെസ്റ്റിവൽ നടത്തി ഒരുപക്ഷെ മുസ്ലിങ്ങളുടെ കയ്യടി വാങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതേ ആളുകൾ വളരെ ബോധപൂർവം വെസ്റ്റ് ബംഗാളിൽ ബീഫ് ഫെസ്റ്റിവൽ നടത്താതിരിക്കുന്നു. കാരണം അവിടുത്തെ മഹാഭൂരിപക്ഷം ആളുകളെ തൃപ്തിപ്പെടുത്താൻ അവിടെ ബീഫ് ഫെസ്റ്റിവൽ നടത്താതിരിക്കലാണ് ഗുണകരം എന്നാണ് അവർ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇത് ഒരർത്ഥത്തിൽ ഇവിടെ ഈ ബീഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫാഷിസ്റ്റുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സിനെതിരെയുള്ള പ്രതികരണം എന്നതിനേക്കാൾ അപ്പുറം തങ്ങൾക്ക് തങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്ന വോട്ട് ബാങ്കിൽ കണ്ണു നട്ടുകൊണ്ടുള്ള ഒരു പോളിസി രൂപീകരിക്കുന്നുവെന്ന് കാണാതിരിക്കാൻ നിർവാഹമില്ല. സത്യത്തിൽ നമ്മൾക്ക് മതപരമായിട്ട് പറയുമ്പോൾ ഒന്നിതിൽ മതപരമായിട്ട് പ്രത്യേകതകളൊന്നുമില്ല.
രണ്ട് ഈ ബീഫ് ഫെസ്റ്റിവൽ നടത്തപ്പെടുന്ന രീതി തന്നെ ഒരുപക്ഷെ മതപരമായ ഒരു വീക്ഷണത്തിൽ പരിശോധിക്കുമ്പോൾ അതിലും ഒരു ഒരു മുസ്ലിം എന്ന നിലയിലോ അല്ലെങ്കിൽ മതവിശ്വാസി എന്ന നിലയിൽ അതിനെ അങ്ങനെ അനുകൂലിക്കാൻ പോലും കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് തിരിച്ചറിയാൻ സാധിക്കും. കാരണം ഉദാഹരണം ഈ മാട്, അതിനെ ദൈവമായി കാണുന്ന ആളുകളുണ്ട്, അമ്മയായി കാണുന്ന ആളുകളുണ്ട്, ഒരു കാർഷിക വൃത്തിക്ക് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ഓരോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതികളുണ്ട്. അതിൻ്റെ വിസർജ്യ വസ്തുക്കൾ പോലും ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ തോല് ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ മാംസം വാങ്ങുമ്പോൾ തന്നെ പ്രത്യേകമായ അവയവങ്ങൾ ചോദിച്ചു വാങ്ങുന്ന ആളുകളുണ്ട്. അവയെല്ലാ അർത്ഥത്തിലും ഉപയോഗിക്കുന്നൊരു സംഗതിയാണ്. പക്ഷേങ്കിൽ പോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ പ്രവാചകൻ ഇങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ മാടിനെ അറുക്കുന്നത് കണ്ടു. അപ്പൊ കുറച്ച് സമയം അവിടെ അങ്ങനെ നോക്കി നിന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, നീ എന്തിനാണ് ഈ മൃഗത്തെ രണ്ട് തവണ കൊല്ലുന്നത്? നീ എന്തിനാണ് ഈ മൃഗത്തെ രണ്ട് തവണ കൊല്ലുന്നത്? അപ്പൊ കാരണം അന്വേഷിച്ചപ്പോ വേണ്ടത്ര മൂർച്ചയില്ലാത്ത ഒരു കത്തി കൊണ്ടാണ് ഈ മൃഗത്തെ ഇദ്ദേഹം അറുത്തുകൊണ്ടിരിക്കുന്നത്. മതശാസ്ത്രം അനുസരിച്ചുകൊണ്ട്, ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചതനുസരിച്ചുകൊണ്ട്, ഇനി ഒരു മാടിനെ അറക്കുകയാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് അതിൻ്റെ അറവ് പൂർത്തിയാക്കുന്ന രീതിയിൽ മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കണമെന്ന് മാത്രമല്ല, മറ്റൊരു മാടിന് കാണത്തക്ക വിധത്തിൽ മാടിനെ അറക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള അതിൽ പോലും ഒരു മാന്യതയും അച്ചടക്കവും പോലും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ബീഫ് ഫെസ്റ്റിവലിൻ്റെ പേരിൽ ആരൊക്കെയോ പ്രകോപിപ്പിക്കാൻ വേണ്ടി, ആരുടെയൊക്കെയുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ആഭാസകരമായൊരു ഫെസ്റ്റിവൽ നടത്തുമ്പോൾ, ഒരുപക്ഷെ ഇതൊരു ഫാഷിസ്റ്റ് വിരുദ്ധ സമരത്തിൻ്റെ ഒരു വളരെ സിംബോളിക്കായിട്ടുള്ള സംഗതിയാണെങ്കിൽ പോലും, മറുഭാഗത്ത് ഇതിനെ അമ്മയായി കാണുന്നവരുടെ വികാരത്തെ വ്രണപ്പെടുമെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇതിനെ ദൈവമായി കാണുന്നവരുടെ വികാരത്തെ വ്രണപ്പെടുമെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വളരെ സൂക്ഷ്മതയോടുകൂടി ഇതൊക്കെ കൈകാര്യം ചെയ്യപ്പെടുന്നതിനേക്കാളപ്പുറം രാഷ്ട്രീയമായ ലാഭങ്ങൾക്ക് വേണ്ടി ഈ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾ പോലും ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നൊരു തിരിച്ചറിവ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകണമെന്ന ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ് ഈ വൈകിയ വേളയിൽ സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ പരിഹാരമായിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങൾ, ദലിതുകൾ, പിന്നോക്ക വിഭാഗം എന്നതൊക്കെ പറയുന്നതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായി ഈ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന നിലയിൽ നമുക്കിതിനെ കാണാൻ സാധിക്കണം. ഇതിവിടുത്തെ മുസ്ലിങ്ങൾ മാത്രം നേരിടുന്ന പ്രശ്നമല്ല. ഇന്ത്യ തകരുക എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഭരണഘടനയെ, ഇന്ത്യയുടെ ജുഡീഷ്യറിയെ നോക്കുകുത്തിയാക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രം നേരിടുന്ന പ്രശ്നമല്ല, ഇവിടുത്തെ ദലിതുകൾ മാത്രം നേരിടുന്ന പ്രശ്നമല്ല. ഈ രാജ്യം അതിൻ്റെ പൈതൃക സ്വഭാവത്തോടുകൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ഇന്ത്യക്കാരനും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് എന്ന അർത്ഥത്തിൽ അവതരിപ്പിക്കാനും ആ കൂട്ടായ്മയിലേക്ക് എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ചിരുത്താനും ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ ഇത്തരത്തിലുള്ള സംഗമങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കണം. SKSSF സംസ്ഥാന കമ്മിറ്റി അടുത്ത ദിവസങ്ങളിൽ ഒരു പുതിയ ക്യാമ്പയിനുമായി രംഗത്ത് വരാൻ ഉദ്ദേശിക്കുന്നു. ഈ ഫാഷിസ്റ്റ് വൽക്കരണവുമായി ബന്ധപ്പെട്ട് വളരെ ബോധപൂർവം നമുക്കിടയിൽ പരസ്പരം സംശയമുണ്ടാക്കുന്ന, പരസ്പരം വിദ്വേഷമുണ്ടാക്കുന്ന, പരസ്പരം അകറ്റാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അജണ്ടകൾ സമുദായത്തിനകത്തും പുറത്തുമൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പ്രാദേശിക തലങ്ങളിൽ, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വിവിധ മതവിഭാഗങ്ങളുമായി യോജിച്ചുകൊണ്ട്, അവരുമായി സഹകരിച്ചുകൊണ്ട്, അവരുമായി ഒരുമിച്ചിരുന്നുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ട് അത്തരമൊരു കൂട്ടായ്മകൾക്ക് SKSSF നേതൃത്വം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു നാട്ടിൽ നടക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനം, ഒരു നാട്ടിൽ SLC പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരുമിച്ചുകൂട്ടി അവർക്ക് വേണ്ടി ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ മുസ്ലിം കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ക്യാമ്പ് സംഘടിപ്പിച്ചുകൊള്ളണമെന്നില്ല. അവിടെ ഒരു 10 ഹിന്ദു അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട കുട്ടികൾ വന്നിരുന്നാൽ അത് വിദ്യാഭ്യാസത്തെ ദോഷകരമായി ബാധിക്കുന്ന സംഗതിയല്ല, ആ നാടിൻ്റെ പൊതുവായ വളർച്ചയെ ബാധിക്കുന്ന സംഗതിയാണ്. ആ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ
അങ്ങനെ ഇവിടെ നമുക്കിടയിൽ നമ്മളെ അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കെതിരെ നമുക്ക് നിർവഹിക്കാവുന്ന ഏറ്റവും നല്ല ഒരു ആയുധം എന്ന നിലയിൽ നമ്മൾ ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരുമിച്ച് ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് പങ്കാളികളാകാൻ സാധിക്കുമോ അത്തരം പങ്കാളികളാകാൻ സാധിക്കുന്ന കൂട്ടായ്മകൾ പ്രാദേശികമായി രൂപീകരിച്ചുകൊണ്ട് നമ്മൾ വേദികളിൽ എന്ത് പ്രസംഗിച്ചു പോയാലും നമ്മൾ പേജുകളിലും സ്റ്റേജുകളിലും ഒക്കെ എന്ത് എഴുതപ്പെട്ടാലും അതൊക്കെ ഇങ്ങനെ കേട്ടും കണ്ടും വായിച്ചും മനസ്സിലാക്കാമെന്നതിനേക്കാൾ അപ്പുറം അത് പ്രാക്ടിക്കലായി സമൂഹത്തിൽ അവതരിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായും നമുക്കൊരുമിച്ചിരുന്നു കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന മേഖലകൾ രൂപപ്പെടണം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, പൗരാവകാശങ്ങൾ നിരന്തരമായി നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ. നമ്മുടെ രാജ്യത്തൊരു ഭരണഘടനയുണ്ട്, ആ ഭരണഘടനയുടേതായിട്ടുള്ള പൊതുവായ ചില രീതികളുണ്ട്. മൗലികാവകാശങ്ങൾ നൽകപ്പെടുമ്പോൾ തന്നെ ആ മൗലികാവകാശത്തെ ഉപയോഗിച്ചുകൊണ്ടോ ദുരുപയോഗം ചെയ്തുകൊണ്ടോ പല രീതിയിലുള്ള അനർത്ഥങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. വ്യാപകമായി അടുത്ത കാലത്ത് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. ഏതൊരു മനുഷ്യനാണെങ്കിലും പ്രായപൂർത്തിയായ ഒരു വ്യക്തി കോടതിക്ക് മുമ്പാകെ ഞാൻ സ്വമേധയാ ഈ മതം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയുടെ താല്പര്യമനുസരിച്ചുകൊണ്ട് സ്വതന്ത്രമായി വിടാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും നമ്മുടെ നാടുകളിലുണ്ട്. പക്ഷെ അതിനൊക്കെ കോടതിയെപ്പോലും അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോടതിയെപ്പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ടുള്ള ഒരു പുതിയ സമീപനങ്ങൾ നമ്മുടെ സമൂഹത്തിലൊക്കെ ചില ആളുകൾ അത്തരം രീതികളുമായി കടന്നു വരുമ്പോൾ സ്വാഭാവികമായും ദോഷകരമായ അപകടകരമായ ചില കീഴ്വഴക്കങ്ങൾ കോടതികളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് കോടതി വിധിയെ ന്യായീകരിക്കാനോ പ്രത്യേകിച്ച് ഹദിയ കേസുമായി ബന്ധപ്പെട്ട വിധിന്യായങ്ങൾ ന്യായീകരിക്കാനോ ഒരിക്കലും ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു വിധിന്യായമല്ല ഉണ്ടായത് എന്ന വാദം ശരിവെച്ചുകൊണ്ട് തന്നെ പറയാം, മറുഭാഗത്ത് ഇത്തരത്തിലുള്ള രീതികൾ ഹൈക്കോടതികൾക്ക് അവലംബിക്കാൻ അല്ലെങ്കിൽ ജഡ്ജിമാർക്ക് പറയാൻ സാധിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ ബ്യൂറോക്രസിയൊക്കെ അത്യാവശ്യം കാവ്യവൽക്കരിക്കപ്പെട്ടൊരു സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് കൃത്യമായി തിരിച്ചറിയപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ കാവ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ക്യാമ്പയിൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ ഇത്തരം കുരുക്കുകളിൽ വളരെ ബോധപൂർവം ഈ കുരുക്കുകളിൽ അകപ്പെടാൻ സാഹചര്യം ഒരുങ്ങുന്നതൊക്കെ പല സമയത്തും വലിയ അതിതീവ്രമായ ശൈലി സ്വീകരിച്ചതുകൊണ്ടോ വലിയ അതിബുദ്ധി പ്രയോഗിക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ടോ ഉണ്ടാകുന്ന വിനാശകരമായ സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു വലിയ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ മതപ്രബോധനം നടത്തണം, എങ്ങനെ മതപരമായ കാര്യങ്ങൾ നിർവഹിക്കപ്പെടണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പേരിലും നമ്മുടെ ഐഡന്റിറ്റിയിലും നമ്മുടെ വേഷത്തിലും നമ്മുടെ താടിയിലും തൊപ്പിയിലും ഒക്കെ എല്ലാം എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അത്തരത്തിലുള്ളൊരു പ്രചാരണം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെയൊക്കെ എങ്ങനെയാണ് ഒരു യഥാർത്ഥ വിശ്വാസിയായി നിലനിന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ ബഹുസ്വര സമൂഹത്തോട് സമരസപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതിനെ കുറിച്ചുള്ള അതൊരു പുതിയ ഗവേഷണ വിഷയം ഒരിക്കലുമല്ല. ഇവിടെ പാരമ്പര്യമായി മുസ്ലിം സമൂഹം കടന്നു വന്ന വഴികളാണ്, ആ വഴികളിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയാണിത്. ആ പ്രതിസന്ധിയെ നേരിടാൻ ഇവിടെ മതത്തിനപ്പുറം ജാതിക്കപ്പുറം സമുദായത്തിനപ്പുറം നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന വേദികൾ രൂപപ്പെടുത്താനും ആ വേദികളെ ആത്മാർത്ഥമായി ഉപയോഗപ്പെടുത്താനും സാധിക്കുന്ന സാഹചര്യങ്ങൾ പ്രാദേശിക തലങ്ങളിൽ നാട്ടുമ്പുറങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസ അഭ്യസ്തവിധരായ ആളുകൾക്കിടയിലെല്ലാം നിലനിർത്തുമ്പോഴാണ് ഒരു പരിധിവരെ ഇതിനെ മറികടക്കാൻ സാധിക്കുക എന്ന ലളിതമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് ജില്ലാ SKSSF കമ്മിറ്റി ഇങ്ങനെ ചർച്ച നടത്താൻ മുന്നോട്ട് വന്നതിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.